നമസ്കാരം. ഉത്തരാഖണ്ഡിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 25 മരണം സ്ഥിരീകരിച്ചു. 21 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 50 ഓളം യാത്രക്കാരുമായി പോയ ബസ് മലയടിവാരത്തിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഹരിദ്വാർ ജില്ലയിലെ ലാങ്താങ്കിൽ നിന്ന് പൗരി ജില്ലയിലെ ബിർഖയിലേക്ക് പോവുകയായിരുന്ന വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 500 മീറ്റർ താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. ഉത്തരാഖണ്ഡിലെ കോട്ട്വാറിലായിരുന്നു സംഭവം. നാട്ടുകാരും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അപകടസ്ഥലത്ത് ധൂമാങ്കോട്ട് പോലീസ് ഉദ്യോഗസ്ഥരെത്തി രക്ഷാപ്രവർത്തനം വിലയിരുത്തി. ഒപ്പം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രത്തിലെത്തി വേണ്ട നിർദ്ദേശങ്ങളും കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം ഉത്തരാഖണ്ഡിൽ ഹിമപാതത്തിൽ 10 പേർ മരണപ്പെട്ടതിന്റെ ആഘാതം മാറുമുമ്പാണ് സംസ്ഥാനത്ത് മറ്റൊരു അപകടം കൂടെ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഉത്തരകാശിയിലെ നെഹ്റു മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കാണാതായ 23 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഉത്തരകാശിയിലെ നെഹ്റു മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച അഡ്വാൻസ്ഡ് മൗണ്ടനിയറിംഗ് കോഴ്സിന്റെ ഭാഗമായാണ് 34 വിദ്യാർത്ഥികളും 7 അധ്യാപകരും പുലർച്ചെ മലകയറിയത്. ദ്രൗപദി ദണ്ഡ മലമുകളിലെത്തിയ സംഘം തിരിച്ചിറങ്ങുമ്പോൾ രാവിലെ 8:30 ഹിമപാതമുണ്ടായത്. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം മഞ്ഞിനടിയിൽ കുടുങ്ങുകയായിരുന്നു. അപകടത്തിൽ 10 പേർ മരിച്ചു. ഇതിൽ 2 പേർ സ്ത്രീകളാണെന്നാണ് സൂചന. 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 8 പേരെ സൈന്യം രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. കാണാതായവർക്കായുള്ള തിരച്ചിൽ രാത്രി വരെ തുടർന്നു. പ്രദേശത്ത് ശക്തമായ മഞ്ഞുവീഴ്ച തുടരുന്നത് കാരണം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. രാവിലെയോടെ വീണ്ടും ആരംഭിക്കും. മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദുരന്ത നിവാരണ സേനയുടെയും കരസേനയുടെയും ITBPയുടെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് സൈന്യത്തിന്റെ സഹായം തേടിയതിനെ തുടർന്ന് 2 വ്യോമസേനാ ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനെത്തി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രക്ഷാപ്രവർത്തന പുരോഗതി വിലയിരുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപും പ്രദേശത്ത് ഹിമപാതമുണ്ടായിരുന്നു.